പലരും ചോദിക്കാറുണ്ട് അതല്ലെങ്കിലും നാം പഠിക്കേണ്ട ഒരു വിഷയമാണ് അലഹി വസ്ല്ലോ അത് വിശദീകരിക്കുകയാണ് പറയുന്നു അന്ന ഉസ്മാൻ ഉസ്മാൻ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ വെള്ളം കൊണ്ടുവന്നപ്പോൾ സലാസ മറാത്തിൻ അനന്തരം തന്റെ രണ്ട് കൈപ്പടങ്ങളും മൂന്ന് തവണ കഴുകുകയാണ് പിന്നീട് വെള്ളം മൂന്ന് തവണ കൊപ്പിളിക്കുന്നുടങ്ങൾ കഴുകി അതേപോലെ തന്നെ പിന്നീട് വായിൽ കൊപ്പ്ളിക്കുന്നു മൂന്ന് തവണ ഇതേപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുന്നു വജ്ഹഹു സുമർ മുഖം മൂന്ന് തവണ കഴുകുകയാണ് പിന്നീട് കൈ മുട്ടുൾപ്പെടെ അഥവാ ഒളവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മുട്ടുവരെ എന്നല്ല മുട്ടുൾപ്പെടെ മുട്ട് കഴിയുന്ന രീതിയിൽ തന്നെ മൂന്ന് തവണ കഴുകുകയാണ് സുമുറാലിഖ് കൈയും മുട്ടുൾപ്പെടെ മൂന്ന് തവണ കഴുകുന്നു സുമിറി പിന്നീട് വലത്തേക്കയ്യും ഇടത്തേ മൂന്ന് തവണ കഴുകിയപ്പോൾ തല തടവുകയാണ് ചെയ്യുന്നത് സുമർ യും പിന്നീട് വലത്തേക്കാല് കഴുകുന്നു ഇടത്തേക്കാലും നെരിയാണിവരെ മൂന്ന് തവണ കഴുകുന്നു

ആദ്യം തന്നെ കൈപ്പടങ്ങൾ മൂന്ന് തവണ കഴുകുന്നു വായിൽ അതേപോലെ വെള്ളം കൊപ്പിളിക്കുന്നു മൂക്കിൽ വെള്ളം കേറ്റി ചീറ്റുന്നു മുട്ടുൾപ്പെടെ വലതുകയും ഇടതുകയും കഴുകുന്നു തല തടവുന്നു കാലുകൾ കഴുകുന്നു നെരിയാണി വരെ മറ്റൊരു ഹദീസിൽ കാണാം തലയും തടവുന്നു ചെവിയും തടവുന്നു അതേ ആ നിലക്കുള്ള റിപ്പോർട്ടുകൾ കാണാം വാഹിദ ഒരു തവണയായിരുന്നു സൂലുലാഹിഹു അലെഹി വസ്ല്ല തല തടവിയത് അതേപോലെ തന്നെ അബി മുഖദ്ദമി തലയുടെ മുൻഭാഗം കൊണ്ട് തടവൽ ആരംഭിച്ചു അത് ആ കൈ ഇങ്ങനെ ഇവിടെ കൊണ്ട് ആരംഭിച്ചു പിന്നിലേക്ക് പോയി അഥവാ പിന്നിൽ പെരടിയുടെ ഭാഗത്ത് വരെ ആ മുടി വരെ പോയി അവിടെ നിന്ന് എവിടെ ാണോ തുടങ്ങിയത് ആ കൈ മുൻപോട്ടേക്ക് തന്നെ കൊണ്ടുവരുന്ന രീതിയിൽ നബി അലൈഹി നെബിസല്ലാ വലു ചെയ്തു എങ്ങനെ എന്നും റിപ്പോർട്ടുകളിൽ കാണാം അതേപോലെ അവിടുത്തെ ചൂണ്ടുവിരൽ ചെവിക്കുള്ളിലും തള്ളവിരൽ ചെവിക്ക് പുറം ഭാഗവും തടവിക്കൊണ്ടായിരുന്നു ചെവിയും തടവിയത് തല തടവാനും ചെവി തടവാനും ഒരു വെള്ളമായിരുന്നു ഉപയോഗിച്ചത് എന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കുകയാണ് വലുതെ രൂപമാണിത് അഥവാ തലയും ചെവിയും തടവുന്നത് ഉൾപ്പെടെ എല്ലാ അവയവങ്ങളും മൂന്ന് തവണ കഴുകി തലയും ചെവിയും ഒരു തവണയാണ് ഒരു വെള്ളം കൊണ്ടാണ് നബി സല്ലല്ലാഹു നബിസല്ലാഹുലി ചെയ്തത് എന്നും ഹദീസുകളിൽ നിന്ന് വ്യക്തമാവുകയാണ് പ്രത്യേകിച്ച് സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട വിഷയം വലു പലരും ചെയ്യും നമ്മളൊക്കെ ചെയ്യാറുണ്ട് കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചതുപോലെ ഇത് നല്ല ഒരുപാട് കൂലി കിട്ടുന്ന ഒരു വിഭാഗത്താണ് അതൊക്കെ നമ്മൾ മറന്നുകൊണ്ട് ഒരു യാന്ത്രികമെന്നോണം ചെയ്തു പോവുകയാണ് തട്ടേണ്ട ഭാഗങ്ങളിൽ വെള്ളം തട്ടാറില്ല ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളിൽ ശ്രദ്ധിക്കാറില്ല അത് കൂടി ആ വിഷയം മനസ്സിലാക്കണം എന്നുകൂടി സൂചിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വരഹമ്മല്ലാഹി വാത്തു